ഹനാൻ എന്ന കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലെ താരം. സോഷ്യൽ മീഡിയകളോട് തന്നെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഹന വിശദീകരണവുമായി രംഗത്ത് വന്നു. തന്നെ ജീവിക്കാൻ അനുവദിക്കണം, പൂർണ്ണ പിന്തുണയുമായി കോളേജ് മാനേജ്മെൻറ്റ് ഹനയ്ക്കൊപ്പമുണ്ട്. ഹനയ്ക്ക് കൂടാതെ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ക്ഷണവും ലഭിച്ചിട്ടുണ്ട്. മീൻ വിൽപ്പന നടത്തുന്ന കോളേജ് വിദ്യാർത്ഥിനിയായ ഹനാൻ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം താരമായിരുന്നു. എന്നാൽ പെൺകുട്ടിയുടേത് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ ആണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തൊട്ടുപിന്നാലെ വാർത്ത പരന്നു. തുടർന്ന് വൻ സൈബർ ആക്രമണമാണ് ഹനാൻ നേരിടേണ്ടി വന്നത്. ജീവിക്കാൻ വേണ്ടിയാണ് താൻ മീൻ വിൽപ്പന നടത്തുന്നതെന്ന് ഹനാൻ വ്യക്തമാക്കി. ലോക്കൽ ചാനലിൽ അവതാരികയായും മറ്റും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് തനിക്കുള്ളതെന്നും ഹനാൻ പറയുന്നു. എന്നെ ആരും സഹായിക്കണ്ട, ഇങ്ങനെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി. ഇന്നലെ രാത്രി മുതൽ ആയുർവേദം ഹോസ്പിറ്റലിൽ എത്തിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് മയങ്ങാൻ വേണ്ടി ഒരു ഗുളിക തന്നിട്ട് ഇന്ന് രാവിലെ 8 മണി ആകുമ്പോഴേക്കാണ് ഞാൻ ഉണർന്നത്. അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ഞാൻ ആകെ ഡിപ്രസ്ഡ് ആണ്. ഞാനിപ്പോ യൂണിവേഴ്സിറ്റി എക്സാമിൽ മുമ്പ് റിവൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇനി എന്നെ ഡിപ്രസ്ഡ് ആക്കരുത്, ഞാൻ സമാധാനമായിട്ട് എവിടെ കച്ചവടം ചെയ്ത് ജീവിച്ചോട്ടെ. അതേസമയം പെൺകുട്ടിയുടേത് മോശം ജീവിത സാഹചര്യമാണെന്ന് കോളേജ് ഡയറക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. 3 വർഷമായി പഠിക്കുന്ന കുട്ടിയെ കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും ഡയറക്ടർ പറയുന്നു. ഫീസ് അടയ്ക്കാൻ പോലും ഹനാൻ ബുദ്ധിമുട്ടിയിരുന്നു. അസുഖം മൂലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ അധ്യാപകർ അടക്കമുള്ളവരാണ് ചികിത്സാ ചെലവ് വഹിച്ചതെന്നും ഡയറക്ടർ കൂട്ടിച്ചേർത്തു. ഈ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ചെവിയുടെ ഒരു സർജറി ആയിട്ട്, അത് പൈസ അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇവരുടെ മാതാവിനെ പോലെ ഒരു ടീച്ചർ നോക്കി ഈ കുട്ടിയുടെ കൂടെ 11:30 വരെ നിന്നു. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല, മദറോ ഫാദറോ ഒന്നും വന്നില്ല. കാരണം മദർ ഒരു മാനസിക രോഗിയാണ്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ PRO അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചാൽ കൊടുത്ത്. ഈ ആളുകളൊക്കെ നിങ്ങളൊന്നും ഇവരെയൊന്നും സഹായിക്കണ്ട, ആരും നിങ്ങളൊന്നും ചെയ്യണ്ട, പക്ഷെ വെറുതെ ഉപദ്രവിക്കരുത്. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് അത് അവരുടെ പാഷനാണ്. സ്വർണമോതിരം, അതായത് ഒരു മീൻ കച്ചവടം നടത്തുന്ന ആൾ സ്വർണമോതിരം ഇടണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ എനിക്ക് അതൊക്കെ എന്താ അതിൻ്റെ സൈക്കോളജി? ഒരു മുസ്ലിം ആണെങ്കിൽ തലയിൽ തുണി ഇടണമോ നിർബന്ധമുണ്ടോ? എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഈ കോംപ്ലക്സ് വിട്ടിട്ടേ, പാവങ്ങളെ നിങ്ങൾ സഹായിക്കണ്ട, നിങ്ങൾ അവരുടെ കണ്ണിൽ പാറ്റിയിടരുത്. എന്റെ ഒരു ചെറിയൊരു അപേക്ഷയാണ്. ഹനാന്റെ ജീവിത സാഹചര്യത്തെ കുറിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വന്നതോടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഹനാന് പിന്തുണയുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.